നമ്മൾ ക്രിസ്തുമസിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കത്തിലാണ്. അടുത്ത ഞായറാഴ്ച 2022 ക്രിസ്തുമസാണ്, തിരുപ്പിറവിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പിറവിയുണ്ടാകുന്നത് തുറവി ഉള്ളിടത്താണ്. എവിടെയാണ് പിറവി ഉണ്ടാകുന്നത്? തുറവിയുള്ളിടത്താണ് പിറവി ഉണ്ടാവുക. അതുകൊണ്ട് ക്രിസ്മസിന് വേണ്ടിയുള്ള ഏറ്റവും അടുത്ത ഒരാഴ്ചത്തെ ഒരുക്കം നമ്മുടെ മുമ്പിലുണ്ട്. ആ ഒരുക്കം എന്താവണം, എങ്ങനെയാവണം എന്നതിനെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ ഇന്നിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്ന് കരുതുകയാണ്. ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ ഒരു കുഞ്ഞ് ക്രിസ്തുമസ് കഥ പറയാം. ഒരിക്കൽ ഒരു ദരിദ്രനായ കുട്ടി തൻ്റെ വീടിനടുത്തുള്ള ഒരു വലിയ ധനവാൻ്റെ വീട്ടിൽ ചെന്നു. ക്രിസ്മസ് ദിവസം രാവിലെയാണ്. ഈ കൊച്ച് ആ വീട്ടിൽ ചെന്നപ്പം കാണുന്നത് ആ ധനവാൻ ഭിക്ഷാടനത്തിൽ എന്നാണ് ഈ കൊച്ച്. ഈ കൊച്ച് കാണുന്നത് ആ ധനവാൻ കാശുകാരൻ വളരെ വിലപിടിപ്പുള്ള ഒരു കാറ് കഴുകുകയാണ്. ഇവൻ കാറിനോടൊരല്പം കൊതി, ആഗ്രഹവും, പിള്ളേരല്ലേ അതൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ ഇവൻ്റെ മനസ്സിലുണ്ട്. ഇവന് ഈ കാറ് കാണുമ്പോൾ, നമ്മുടെ പിള്ളേരൊക്കെയാണെങ്കിൽ ഒരു കാറ് കണ്ടാൽ അവരാദ്യം അന്വേഷിക്കുന്നത് തന്നെയാണ്, ഈ കാറ് എവിടുന്ന് കിട്ടും, ഇതിന് എന്നാ വിലയാവും, ഇന്ന ബ്രാൻഡ് എന്നാണ്, അല്ല ഇതൊക്കെയാണ് പിള്ളേരുടെ അന്വേഷണം. ഇതിനോട് ക്രൈസ്റ്റുള്ള ആൾക്കാർ അങ്ങനെ അന്വേഷിക്കുള്ളൂ, നമുക്കൊന്നും ഒരു മൈൻഡ് ചെയ്യേല. അപ്പോൾ ഇവൻ ഉടനെ ഈ കാറ് കഴുകുന്ന മനുഷ്യനോട് ചോദിച്ചു, അങ്കിൾ ഇത് സൂപ്പറാണല്ലോ ഈ കാറ്, ഇത് എവിടുന്നാന്ന് ചോദിച്ചു, ഈ കാറ് എവിടുന്നാണ്? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എടാ ഇത് എനിക്ക് ഒരു കൂട്ടുകാരൻ തന്നതാണ്. ഇവനത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇവൻ രണ്ട് കൈയും തലയിലോട്ട് വെച്ചിട്ട്, എൻ്റെ ഉടയതമ്പുരാനെ, ഇതൊരു കൂട്ടുകാരൻ തന്നതാണോ? ഇവനീ തലയിലോട്ട് കൈവച്ചിട്ട് ഇങ്ങനെ ആത്മഗതം ചെയ്തു, എൻ്റെ ഈശോയേ, എൻ്റെ ഉണ്ണീശോയേ, ക്രിസ്മസിന് ദിവസമാണല്ലോ, എൻ്റെ ഉണ്ണീശോയേ, എനിക്കും ഇങ്ങനെയൊരു ഡാഷ്. എന്താ അവൻ പൂരിപ്പിച്ചു, എന്താ അവൻ കൂട്ടിച്ചേർത്തു. ഈ കൊച്ചിൻ്റെ മറുപടി കേട്ടപ്പോൾ ഈ ധനവാൻ ഒരു അമ്പരപ്പ്. ആ മനുഷ്യൻ കാറ് കഴുക്ക് നിർത്തിയിട്ട് നേരെ വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തോട്ടിറങ്ങി വന്ന് ഈ കൊച്ചിനെ ആ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ പിടിച്ചിരുത്തി. ഈ കൊച്ചിനെ കൊണ്ട് നേരെ അടുത്തൊരു ടൗണിലോട്ട് പോയി. അവിടെ ചെന്നിട്ട് ഈ കൊച്ചിന് നല്ലൊരു സിനിമ കാണിച്ചു, നല്ലൊരു സർക്കസ് കാണിച്ചു, നല്ലൊരു ഹോട്ടലിൽ കയറി നല്ല കുഴിമന്തി അൽഫാമും കൂടി നല്ല ഭക്ഷണം ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ മേടിച്ചു കൊടുത്തു. ഒരു ജവിളിക്കടയിൽ കയറി കുറേ നല്ല ഷോപ്പിങ്ങൊക്കെ നടത്തി. വൈകുന്നേരം ഇവനെ ഇവൻ്റെ അമ്മ താമസിക്കുന്ന ചെറ്റക്കുടിലേക്ക് ഇറക്കി വിടുന്നതിന് മുമ്പ് ഇവൻ്റെ കയ്യിലോട്ട് കുറേ പലഹാരപ്പൊതി കൊടുത്തു, അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഇവന് രണ്ട് കവിള ഓരോ ഉമ്മയും കൊടുത്തിട്ട് ഇവൻ്റെ പോക്കറ്റിൽ കുറേ പൈസ ഇട്ട് കൊടുത്തിട്ട് സമ്പന്നനാക്കി ഈ കാശുകാരൻ ഈ പാവപ്പെട്ട കൊച്ചിനെ ഇറക്കി വിടുവാണ്. ഇവനെ ഇറക്കി വിടുമ്പോഴും ഈ കാശുകാരൻ്റെ മനസ്സിൽ ഒരു ചെറിയ സങ്കടം. ചെറിയം കൂടെ സ്നേഹിക്കായിരുന്നു, ചെറിയം കൂടെ കൊടുക്കായിരുന്നു, അല്പം കൂടെ ഇവനെ ഒന്ന് പരിഗണിക്കായിരുന്നു, വീണ്ടും വീണ്ടും കൊടുക്കണമെന്നൊരാഗ്രഹം. അങ്ങനെ കൊടുക്കാൻ ഈ മനുഷ്യനെ പ്രേരിപ്പിച്ചത് രാവിലെ ആ കൊച്ചു പറഞ്ഞ ഒരു മറുപടിയാണ്. എൻ്റെ ഉണ്ണീശോയെ, ഇതൊരു കൂട്ടുകാരൻ തന്നാന്നറിയുമ്പോൾ ആ കൊച്ചെന്ന് പറഞ്ഞു കാണും, എൻ്റെ ഈശോയെ, ഇതുപോലൊരു ന്യായമായിട്ട് എല്ലാവരും പറയണ ആൻസർ, ഇതുപോലൊരു കൂട്ടുകാരൻ നമുക്കും ഉണ്ടായിരുന്നേൽ, ചെറിയൊരു സംഭവമല്ലാതെ ഇങ്ങനെ കൊടുക്കുന്ന കൂട്ടുകാരന്മാരുണ്ട്, ചെറിയ പാർട്ടീസല്ല. നിങ്ങളുടെ വീട്ടിൽ രാവിലെ ഒരു ഒരു ക്രിസ്മസ് ദിവസം രാവിലെ ഒരു കൊച്ചു വന്നിട്ട് നിങ്ങൾ നല്ല പീസ് കേക്ക് കൊടുത്തപ്പോൾ ആ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ആ കൊച്ചു ചോദിക്കുവാണ്, ഈ കേക്ക് എവിടുന്ന? അപ്പം നിങ്ങൾ പറയുന്നത് എനിക്കൊരു കൂട്ടുകാരൻ തന്നതാ. അപ്പം ആ കൊച്ചു പറയുക, ദൈവമേ എനിക്കും ഇങ്ങനെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നേൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാ കൊടുക്കും? ചിലപ്പോൾ ഒരു പീസ് കൂടെ കേക്ക് കൊടുക്കുമായിരിക്കും. ഈ കൊച്ചു പറഞ്ഞ മറുപടി ഇതായിരുന്നു, ഈശോയെ, എൻ്റെ ഉണ്ണീശോയെ, എനിക്കും ഇങ്ങനെ ഒരു കൂട്ടുകാരനാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. നിങ്ങൾ
നിങ്ങൾ പറഞ്ഞ ഉത്തരത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത് എനിക്കും ഇങ്ങനെ കൂട്ടുകാരനുണ്ടായിരുന്നാൽ എനിക്ക് ഇത് കൂട്ടൊരു കാറ് കിട്ടിയേനെ. എനിക്കും ഇങ്ങനൊരു കൂട്ടുകാരനാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു പ്രതിഫലനം എന്നാ, എനിക്കും ഇതുപോലെ ഒരു കാറ് കൊടുക്കാൻ സാധിച്ചേനെ. ക്രിസ്മസ് എന്ന് പറയുന്ന വലിയ തിരുനാൾ കിട്ടപ്പോരിൻ്റെ തിരുനാളല്ല, കൊടുക്കലിൻ്റെ തിരുനാളാണ്. ദൈവം തന്നെ തന്നെ തന്നതിൻ്റെ തിരുനാളാണ് ക്രിസ്മസ്. തൻ്റെ ഏകജാതനെ പോലും നമുക്ക് വേണ്ടി തന്നതിൻ്റെ തിരുനാളാണ് ക്രിസ്മസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിറവിയുണ്ടാകണമെങ്കിൽ തുറവിയുണ്ടായേ മതിയാവൂ. 25 ദിവസത്തിൽ 17 ദിവസം നോമ്പും ഒക്കെ കഴിഞ്ഞാണല്ലോ നമ്മൾ കയ്യും കെട്ടിയിരിക്കുന്നത് ഇവിടെ. ഈ 17 ദിവസത്തിൻ്റെ നോമ്പ് എത്രമാത്രം നമ്മളെ ഒരു തുറവിയുള്ള മനുഷ്യനാക്കി. 2022 ക്രിസ്മസ് ഒരു കോവിഡ് ആനന്തര ക്രിസ്മസാണ്. കഴിഞ്ഞ വർഷം നമുക്കിത്ര അടിച്ചു കറക്കാൻ പറ്റിയില്ല, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം പറ്റിയില്ല, ഈ വർഷം നമ്മൾ തകർക്കും അല്ലേ, നമ്മൾ തകർക്കും. കാരണം എന്നാ, രണ്ട് വർഷം കഴിഞ്ഞ് കിട്ടുന്ന ഒരു ചാൻസാണ് ക്രിസ്മസ്, പൊളിക്കാൻ കിട്ടിയ ചാൻസാണ്. പക്ഷേ ക്രിസ്മസ് എന്തുമാത്രം എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് അർത്ഥബദ്ധാവണം. ആദ്യത്തെ പുൽക്കൂടം ഉണ്ടാക്കിയ മനുഷ്യനാരാ, ആർക്കും അറിയാം ആരാ ആദ്യത്തെ പുൽക്കൂടം ഉണ്ടാക്കിയേ? ആദ്യത്തെ ഭൂമിയിൽ ആദ്യത്തെ പുൽക്കൂട് ഉണ്ടാക്കിയ മനുഷ്യനാരാണ്? ഫ്രാൻസിസ് അസീസിയാണ്. ആദ്യത്തെ പുൽക്കൂടുണ്ടാക്കിയ മനുഷ്യൻ ഫ്രാൻസിസ് അസീസിയാണ്. ആ മനുഷ്യനെ ലോകം ഇന്നൊരു പേര് വിളിക്കുന്നു, രണ്ടാമത്തെ ക്രിസ്തു. ഭൂമിയിൽ ആദ്യത്തെ പുൽക്കൂടുണ്ടാക്കിയ മനുഷ്യൻ ഇന്ന് സെക്കൻഡ് ക്രൈസ്റ്റാണ്, രണ്ടാമത്തെ ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് തുറവിയാണ്. തുറവിയുള്ളിടത്ത് മാത്രമേ ക്രിസ്തു പിറവിയെടുക്കൂ. കോവിഡുമൊക്കെ വരുത്തിവെച്ച വിനകളിലേക്കെല്ലാം നമ്മൾ കടന്നു ചിന്തിക്കുമ്പോൾ നഷ്ടപ്പെട്ട ചില അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിച്ചാലേ ഈ ക്രിസ്മസ് എന്നെ സംബന്ധിച്ച് എത്രമാത്രം അർത്ഥവത്താകും. ഒരു വിശുദ്ധനായ മനുഷ്യൻ്റെ വാക്കാണല്ലോ ക്രിസ്മസിനെ കുറിച്ച്, 1000 പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും എൻ്റെ ഉള്ളിൽ ഉണ്ണി പിറക്കുന്നില്ലെങ്കിൽ ഈ പൊട്ടീരും എല്ലാം വ്യർത്ഥമാണ്. 1000 പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും ഉള്ളിൽ ഉണ്ണി പിറക്കുന്നില്ലെങ്കിൽ ആഘോഷവും നോമ്പും എല്ലാം വ്യർത്ഥമാണ്. അതുകൊണ്ട് 2022 ക്രിസ്മസ് എന്ന് പറഞ്ഞ് ഉള്ളിൽ ഉണ്ണി പിറക്കുക എന്നുള്ളതാണ്. അതിന് ഉള്ളിന് തുറവി വേണം. നമ്മൾ മുമ്പേ പറഞ്ഞ കഥയുടെ ഒരു സാരാംശത്തിലേക്ക് വന്നാൽ, ഇന്ന് ഈ കാലഘട്ടം വരുത്തിവെച്ച കോവിഡാനന്തര പശ്ചാത്തലത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ കാലഘട്ടം വരുത്തിവെച്ച ചില വിനകളുണ്ട്. ഒന്നാമത്തെ വിനയെന്ന് പറയുന്നത് മനുഷ്യൻ വലുതായി മനസ്സ് ചെറുതായി. നമ്മുടെ സ്വന്തം വീടെടുത്ത് നോക്കിക്കോ, അല്ലെ 1.5 വർഷം നമ്മൾ ബമ്പർ നോത്തിയേയും കെട്ടിയോനെയും മക്കളെയും മരുമക്കളെയും എല്ലാം കൂടി കെട്ടിപ്പിടിച്ച് വീട്ടിലിരുന്നിട്ട് മനുഷ്യൻ വലുതായി മനസ്സ് വലുതായോ? കോവിഡ് കഴിഞ്ഞ് പിന്നെ മനസ്സ് വലുതായോ? ചുമ്മാ നമ്മുടെ പിള്ളേരെടുത്ത് നോക്കിയേ. നിങ്ങളെല്ലാം എന്നെ കേൾക്കുന്ന എല്ലാവരും മാതാപിതാക്കൾ, നിങ്ങൾ സംസാരിക്കണം, ഞാൻ തന്നെ ഒറ്റയാൾ പട്ടാളം സംസാരിക്കാൻ താല്പര്യമില്ല. നമ്മുടെ പിള്ളേരെടുത്ത് നോക്കിയേ, കോവിഡ് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പിള്ളേരുടെ വർത്തമാനം കൂടിയോ കുറഞ്ഞോ? ആ പറയാം അമ്മച്ചിമാരെ, ചില പൊക്കം കൂടല്ലേ ഞാൻ നിൽക്കുന്നത്, എനിക്കറിയാം. കോവിഡ് കഴിഞ്ഞ പിന്നെ വീട്ടിൽ പിള്ളേരുടെ വർത്തമാനം കൂടിയോ? പിള്ളേരില്ലാത്തവരാണോ? നടത്തി ആരാധിക്കാമെന്ന് യോഗത്തിൽ പ്രാർത്ഥിക്കാം. വർത്തമാനം കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞു. സത്യമായിരിക്കോ? നമ്മളോടുള്ള വർത്തമാനം കുറഞ്ഞു. പുറത്ത് പിള്ളേർ ധാരാളം സംസാരിക്കുന്നുണ്ട് ഇല്ലേ, ഇല്ലേ? എന്തുകൊണ്ട്? വീട്ടിൽ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു.
വീടിന് പുറത്ത് പിള്ളേരുടെ സംസാരം കൂടി. പണ്ടൊക്കെ വീട്ടിൽ വർത്തമാനം പറഞ്ഞാൽ കേൾക്കാമായിരുന്നു, ഇന്ന് സംസാരിക്കുന്ന കേൾക്കാറുണ്ടോ? ആ പ്രതികരിക്കുന്നു ചേട്ടന്മാർ, ഗൗരവത്തിരിക്കുക. വീട്ടിൽ പിള്ളേർ വർത്തമാനം പറയുന്നത്, ഇപ്പം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ആശങ്ക വല്യപ്പനാണെന്നാണ് അല്ലേ? അതെ, അപ്പനല്ല വല്യപ്പനാണ്. സംഭവിച്ചു, അപ്പന്മാർക്കൊന്നും വരാൻ സമയമില്ലാത്ത കാലമാണല്ലോ. വല്യപ്പന്മാരിന്ന് വർത്തമാനം, കൊച്ചുമക്കൾ വർത്തമാനം പറയുന്ന വല്യപ്പന്മാർ കേൾക്കാറുണ്ടോ? ഇല്ല. ഞാൻ നിങ്ങളെ ആരെ മാറ്റിയിടത്തല്ലേ, എൻ്റെ വീടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്നലെ രാത്രിയിൽ 10:30 ആയപ്പോൾ എൻ്റെ മോളോട് പറഞ്ഞു, അയലോക്കത്തെ മിനിശേഷി പള്ളിയിൽ പോകുന്നുണ്ടോ, നീ ഒന്ന് ചോദിക്കടി. പണ്ടാണ് എങ്ങനെ ചോദിക്കുന്നേ, അപ്പോഴേ ഫോണെടുത്തു, അല്ലെ തൊട്ടടുത്ത് വീടാണ് വിളിച്ചു ചോദിക്കും, അല്ലെ ഫോണെടുത്ത് അന്നേരം ഡയൽ ചെയ്ത് മിനിശേഷി ഇവളങ്ങോട്ട് പോയി രണ്ട് ഞെക്കി ഞെക്കിയിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ഉണ്ട്, സംസാരിച്ചു, നമ്മൾ കേട്ടില്ല. ഇത് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ ആശങ്ക, ഞാൻ പറഞ്ഞു, ഒന്ന്, പിള്ളേരുടെ വീട്ടിലെ സംസാരം കുറഞ്ഞു, നാട്ടിലെ സംസാരം കൂടി. പിള്ളേർക്ക് കോവിഡ് കാലം വന്നേപ്പിന്റെ സൗഹൃദങ്ങൾ കൂടി, ബന്ധങ്ങൾ കൂടി, വീട്ടിലെ ബന്ധങ്ങൾ കുറഞ്ഞു. അതൊരു ചെറിയ അപകടത്തിൻ്റെ സൂചനയാണ്. ഇനി വീട്ടിൽ നടക്കുന്ന ചില ബന്ധങ്ങളും ചിലപ്പോൾ അപകടകരമായ ബന്ധമായിട്ട് മാറുന്നു. നമ്മൾ കരുതുന്ന നമ്മുടെ പിള്ളേരെല്ലാം ഓൺലൈനാണ്, അതിൻ്റെ ആശങ്കയും മൊബൈൽ ഫോൺ. ഇനി കോവിഡ് കഴിഞ്ഞാൽ പിന്നെ പിള്ളേരുടെ മൊബൈൽ ഫോൺ ഉപയോഗം കൂടിയോ കുറഞ്ഞോ? കൂടി. കൂടാതിരിക്കാൻ, എൻ്റെ കൊച്ചും വിളക്കുമാട സ്കൂളിലാണ് പഠിക്കുന്നത്, അവിടെ ചേർക്കാൻ ചെന്നപ്പോഴേ അവിടുത്തെ സാറ് പറഞ്ഞ് മൊബൈൽ കൊടുക്കണം, കാരണം 60% ക്ലാസ്സുകളും മൊബൈലിൽ വരും, കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ മുമ്പിൽ ആശങ്കയുണ്ട്, വീട്ടിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്ന ആരാണ്? കുട്ടികളാണെന്നൊരു ഒരു ചിന്തയൊക്കെ വരുന്നത്, അല്ലെന്നൊന്നും ഞാൻ വ്യാഖ്യാനിക്കുകയല്ല, തെറ്റാണ് വ്യാഖ്യാനിക്കുകയൊന്നുമല്ല. 2021 എന്ന് വെച്ചാൽ കോവിഡ് കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് കേരള സർക്കാർ നടത്തിയ സർവേയുടെ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്നവരുടെ പ്രായം 30-45 ഇടയ്ക്കാണ്. പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്നത് 35-50 ഇടയ്ക്ക് പ്രായമുള്ളവരാണ്. എന്നുവെച്ചാൽ അത്യാവശ്യം ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും റോളിലുള്ളവരായിരുന്നു അന്നത്തെ കണക്ക്. അന്ന് നമുക്കിത് ഉപയോഗിക്കാമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ പിള്ളേർക്ക് ഇത് ഉപയോഗിക്കത്തില്ലെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? ഇനി ഇതുപയോഗിക്കുന്ന കൊണ്ട് ധാരാളം നന്മകളുണ്ട് ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാലഘട്ടത്തിനകത്ത് അങ്ങനെ മാർപ്പാപ്പ പോലും അങ്ങനെ പറയുന്നല്ലോ, ആരാണ് കാലഘട്ടത്തിൻ്റെ വിശുദ്ധനെന്ന് ചോദിക്കുമ്പോൾ പാപ്പ പറയുന്നത് ബൈക്കിൽ ചീറി പായുന്ന, വാട്സപ്പ് ഉപയോഗിക്കുന്ന, മൊബൈൽ ഉപയോഗിക്കുന്നവരൊക്കെയാണെന്നാണ്. ഇനി പിള്ളേരിത് ഉപയോഗിക്കുന്നതിൽ മുഴുവൻ അപകടകരമെന്നൊന്നും നമുക്ക് പറയാനില്ല, കാലം അതാണ്. പക്ഷേ ചില ജാഗ്രതയൊക്കെ നമുക്ക് ആവശ്യമായതൊക്കെ ഉണ്ട്. ഈ കഴിഞ്ഞിടെ